ത്രിയേക ദൈവത്തിന് സ്തുതി. മശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ, ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:58 തിരുവചനമാണ്. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. ഏലിശുബായുടെ ജീവിതത്തിൽ കൈവന്ന സൗഭാഗ്യത്തിൽ എല്ലാവരും സന്തോഷിക്കുന്നു. ദൈവം മനുഷ്യനെ സന്ദർശിക്കുന്നതും സംരക്ഷിക്കുന്നതും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയിലാണ്. പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ കുടുംബത്തിലും യാക്കോബിന്റെ കുടുംബത്തിലും നസ്രത്തിന്റെ കുടുംബത്തിലും രക്ഷാകര പദ്ധതി നടന്ന കുടുംബങ്ങളായിരുന്നു ഈ പറഞ്ഞവയെല്ലാം. എന്നാൽ കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളമായ അവസ്ഥ പാളിയെടുത്ത് ആത്മീയതയും വഴിതെറ്റി. ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതവും ലോത്തിന്റെ കുടുംബവും ശിംശോന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും അനന്യ സഫീറ ദമ്പതികളുടെ ജീവിതവും നമുക്ക് അതിന് ഉദാഹരണമാണ്. കുടുംബം എന്നത് സഭയുടെയും സമൂഹത്തിന്റെയും മാത്രമല്ല ദൈവരാജ്യത്തിന്റെയും കൂടിയുള്ള ആദ്യ രൂപമാണ്. മനുഷ്യ ജീവിതത്തിന് അർത്ഥം കൈവരുന്നത് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വ്യക്തിബന്ധങ്ങളും സമൂഹ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും എല്ലാം കൂടി വരുമ്പോൾ ജീവിതത്തിന് അർത്ഥവും ആഴവും ഉണ്ടാകും. ഇതുപോലെയുള്ള അനുഭവത്തിൽ നിന്നാണ് ഏലിശുവായുടെ ജീവിതത്തിൽ അവർക്കൊക്കെ സന്തോഷിക്കാൻ പറ്റിയതും. ഈ ഒരു അനുഭവം കൂട്ടായ്മയുടെ സമയത്ത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. സന്തോഷത്തിൽ സങ്കടത്തിൽ ഒരു മനസ്സോടെ നിലനിന്ന കാലഘട്ടം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ആ കുഞ്ഞിന്റെ മാമോദീസ വരുമ്പോൾ, ഓരോരുത്തരുടെയും അവനവന്റെ വീട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങൾ, വിവാഹങ്ങൾ, ആരുടെയെങ്കിലും മരണത്തിൽ കൂട്ടായ്മകളുടെ വേദികളായിരുന്നു. കാലം മാറി, ഇപ്പോൾ നമ്മൾ കൂട്ടായ്മയുടെ ആ ബന്ധം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിവാഹം വന്നാലും മാമോദീസ വന്നാലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴും ആഘോഷിക്കുന്നത് കാറ്ററിംഗ് സർവീസുകളിലൂടെ ഓരോ പ്ലേറ്റിന്റെ വില പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റുകാരാണ് ഇതൊക്കെയും ഏറ്റെടുക്കുന്നത്. ക്ഷണിക്കപ്പെട്ടവരൊക്കെ ചുരുക്കമാണ് വീടുകളിൽ എത്തുന്നതും. ഭക്ഷണം കഴിക്കുക, പിരിഞ്ഞു പോവുക, കൂടുമ്പോൾ ഇമ്പം എന്ന് പറയുന്ന ആ സന്തോഷ അനുഭവം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ്. പ്രിയരെ, ഏലിശുവായുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം എന്നിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടോ? ആധുനിക സോഷ്യൽ മീഡിയ വന്നതിലൂടെ ബന്ധത്തിന്റെ ആഴം, സ്നേഹത്തിന്റെ ആഴം കുറഞ്ഞു പോയിട്ടുണ്ടോ? ഈ 2019 യേശുവിന്റെ ജനനത്തിന്റെ ഓർമ്മ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരിച്ചു പിടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി ഏറ്റവും നല്ല ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, പരിശുദ്ധന്മാരെ മധ്യസ്ഥിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.